പ്രകാശത്തിന്റെ അപവർത്തനം അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന പ്രതിഭാസത്തെ കുറിച്ചുള്ള ഒരു ലഘു പരീക്ഷണമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? ഈ വീഡിയോ നിങ്ങൾ ശരിയായി ഒന്ന് നിരീക്ഷിക്കുക. എന്താണ് റിഫ്രാക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഞാൻ ആദ്യമായി ഒരു വെളുത്ത പ്രതലത്തിൽ ഒരേ ദിശയിൽ രണ്ട് ആരോമാർ വരച്ച് ഇവിടെ ഇങ്ങനെ ചാരി വച്ചിരിക്കുന്നു. അതിന് മുന്നിലായി ഒരു കുപ്പി ഗ്ലാസ് വയ്ക്കുന്നു. അതിൽ ഞാൻ വെള്ളം നിറയ്ക്കുമ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുക, ഓരോ മാർക്കുകൾ നേരെ എതിർവശത്തേക്ക് തിരിയുന്നത് കണ്ടോ? ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി ഞാൻ ആരോ മാർക്കുകൾ വലതുവശത്തേക്ക് തിരിച്ചു വയ്ക്കുന്നു. അതിന് മുൻവശത്ത് കുപ്പി ഗ്ലാസ് ഇങ്ങനെ വയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും വെള്ളം നിറയ്ക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക, ആരോ മാർക്ക് വീണ്ടും നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞത് കണ്ടോ? തരംഗത്തിന്റെ വേഗതയിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് ദിശയിൽ വരുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. തരംഗം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്നും സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനത്തെയാണ് പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിചലനം സംഭവിക്കുന്ന പ്രതിഭാസം. ഘനത്വം വ്യത്യാസമുള്ള മാധ്യമങ്ങളിൽ പ്രകാശം വിവിധ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അപവർത്തനം സംഭവിക്കുന്നത്. തരംഗത്തിന്റെ വേഗതയിൽ വരുന്ന മാറ്റം കൊണ്ട് ദിശയിൽ വരുന്ന വ്യതിയാനത്തെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. തരംഗം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. വാക്യൂം, ജലം, വായു, വജ്രം, ഗ്ലാസ്, ഗ്ലിസറിൻ, എല്ലാത്തരം സുതാര്യവും അർദ്ധസുതാര്യവുമായ വസ്തുക്കളിൽ എന്നിവയിൽ പ്രകാശത്തിന് പ്രചരണം നടത്താം. ഓരോ മാധ്യമത്തിലും പ്രകാശം വ്യത്യസ്ത വേഗതയിൽ വ്യാപിക്കുന്നു.